ഓങ്ങലൂർ ആസ്ഥാനമായി ആരംഭിച്ച പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭമായ ഡയാലിസിസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സമസ്ത മശവർ അംഗം മുസ്ലിയാർ മുസ്ലിയർ നിർവഹിച്ചു മത സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയരംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നിർദ്ധനരായ സമൂഹത്തിന്റെ ഉന്നമനത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചികിത്സയും രക്ഷാകർത്തത്വവും ലക്ഷ്യമിട്ട് ഓങ്ങലൂർ ആസ്ഥാനമായി ആരംഭിച്ചിട്ടുള്ള ട്രസ്റ്റാണ് ആണ് പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭമായ ജീവൻ ജീവനിലനിർത്താൻ ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന സംരംഭത്തിന് പോക്കുപ്പിടി അൽഹുദ സ്കൂളിനു സമീപം പ്രവർത്തനം ആരംഭിക്കും പീസ് ഹോം മാനേജിംഗ് ട്രസ്റ്റിയും മലബാർ ടി എം ടി മാനേജിംഗ് ഡയറക്ടറുമായ കെ പി ഹാജി സൗജന്യമായി നൽകിയ രണ്ടേക്കർ സ്ഥലത്ത് ആണ് കെട്ടിടമുയരുക മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തെ പ്രഭുഖരുടെയും അണ്ടരാടി തിരുമേനി കിരാതമൂർത്തിയുടെയും സാന്നിധ്യത്തിൽ പ്രമുഖ പണ്ഡിതനും സമസ്ത മുസവറ അംഗവുമായ ഹംസകുട്ടിമുസ്ലി തറക്കല്ലിടൽ ചടങ്ങ് നിർവ്വഹിച്ചു തുടക്കത്തിൽ പത്ത് ഡയാലിസിസ് മെഷീനുകളോടെ ദിവസവും മുപ്പത് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള കൂടിയാണ് പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രസ്റ്റ് ഭാരവാഹികളായ മാനേജിംഗ് ട്രസ്റ്റി കെ പി ഉമ്മറാജി ചെയർമാൻ കച്ചേരി അബുഹാജി പ്രസിഡന്റ് ഉബൈ തൻവരി ചാനവാസ് പറമ്പിൽ കെ എച്ച് ഗഫൂർ നാസർകോടക്കടത്ത് കെ എം മുജിബുദ്ദീൻ ഇ കെ സലീം തുടങ്ങിയവരും സന്നിധരായിരുന്നു പി സോം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്കായി സ്പെഷ്യൽ സ്കൂൾ റീഹാബിലേഷൻ സെൻ്റർ പാലിറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങിയ സംരംഭങ്ങളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വട്ടാമ്പി